ചുവരുകളിലൂടെ ഇഴയുന്ന പല്ലികൾ നമുക്കേവർക്കും സുപരിചിതരായ ജീവികളാണ്. വളരെ നിരുപദ്രവകാരികളായ ഇവർക്കിടയിലെ അപകടകാരിയായ ഒരാളെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പല്ലിവംശത്തിലെ ഏറ്റവും വലിപ്പമുള്ളവർ, ഉഗ്രവിഷവുമായി സഞ്ചരിക്കുന്നവർ, മനുഷ്യനെ പോലും കൊന്നു തിന്നാൻ മടിക്കാത്തവർ, അതെ, ഇവരാണ് കൊമോഡോ ഡ്രാഗണുകൾ. വെൽക്കം ടു ദ വേൾഡ് ഈസ് അമേസിംഗ്. ഇന്തോനേഷ്യൻ ദ്വീപുകളായ കൊമോഡോ, റിംഗ, ഫ്ലോറസ്, ഗിലിമോട്ടാങ് എന്നിവിടങ്ങളിൽ മാത്രം കാണപ്പെടുന്ന മോണിറ്റർ പല്ലുകുടുംബമായ വരാനിഡേയിലെ അംഗമാണ് കൊമോഡോ ഡ്രാഗണുകൾ. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു കൊമോഡോ ഡ്രാഗന് 3 മീറ്റർ വരെ നീളവും ഏകദേശം 70 കിലോഗ്രാമിലേറെ ഭാരവും ഉണ്ടായിരിക്കും. കൊമോഡോ ഡ്രാഗന്റെ വാലിന് അതിൻ്റെ ശരീരത്തോളം നീളമുണ്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പൊഴിയുകയും പിന്നീട് പൊടിക്കുകയും ചെയ്യുന്ന 2.5 സെന്റിമീറ്റർ നീളമുള്ള 60 പല്ലുകളാണ് ഇവർക്കുള്ളത്. കൊമോഡോ ഡ്രാഗണുകൾക്ക് ശക്തമായ നഖങ്ങളും നീളമുള്ള നാക്കുമുണ്ട്. ഈ നാക്ക് ഇടയ്ക്കിടയ്ക്ക് പുറത്തേക്കിട്ടാണ് ഇവർ ഭക്ഷണത്തിൻ്റെ ഗന്ധം തിരിച്ചറിയുന്നത്. ചൂടുള്ളതും വരണ്ടതുമായ പ്രദേശങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണിവർ. ഒറ്റയ്ക്ക് വസിക്കുന്നവരാണ് കൊമോഡോ ഡ്രാഗണുകൾ. പ്രജനനത്തിനും ഭക്ഷിക്കുന്നതിനും വേണ്ടി മാത്രമേ ഒത്തുചേരാറുള്ളൂ. സ്വന്തമായി നിർമ്മിക്കുന്ന വീതിയേറിയ വലിയ മാളങ്ങളിലാണ് ഇവർ വസിക്കുന്നത്. പകൽ സമയങ്ങളിൽ വേട്ടയാടുന്നവരാണ് കൊമോഡോ ഡ്രാഗണുകൾ. സാധാരണയായി ഉച്ച കഴിഞ്ഞാണ് വേട്ടയാടാറുള്ളത്. അവർ ഇരയെ പതിയിരുന്ന് ആക്രമിക്കുകയും ശക്തമായ വിഷം കുത്തിവച്ച് ഇരയെ ദുർബലരാക്കുകയും ചെയ്യുന്നു. രക്തം കട്ട പിടിക്കുന്നത് തടയൽ, രക്തസമ്മർദ്ദം കുറയ്ക്കൽ, പക്ഷാഘാതം എന്നിവ ഇവയുടെ വിഷത്തിൻ്റെ പരിണിത ഫലങ്ങളാണ്. ഇതോടെ ഇര ബോധം കെടുന്നു. തൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഇരയെ മണിക്കൂറുകളോളം പിന്തുടർന്ന് മരണമുറപ്പാക്കി ഭക്ഷിക്കുന്നവരാണ് കൊമോഡോ ഡ്രാഗണുകൾ. പക്ഷികൾ, പക്ഷിമുട്ടകൾ, ചെറിയ സസ്തിനികൾ, കുരങ്ങുകൾ, കാട്ടുപന്നി, ആട്, മാൻ തുടങ്ങിയ ജീവികളെ അവർ ആഹാരമാക്കുന്നു. മറ്റു മൃഗങ്ങൾ ഉപേക്ഷിച്ച മാംസവും ഇവർ ഭക്ഷിക്കാറുണ്ട്. ആഴം കുറഞ്ഞ ശവക്കുഴികളിൽ നിന്നും മനുഷ്യ മൃതദേഹങ്ങൾ കുഴിച്ചെടുത്ത് ഇവർ ഭക്ഷിക്കാറുണ്ടെന്ന് പറയപ്പെടുന്നു. ഇടയ്ക്കിടെ ഇവ മനുഷ്യനെ ആക്രമിക്കുകയും മുറിവേൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. അപൂർവമായി ഇവരുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടുമുണ്ട്. ഇവരുടെ ഉമിനീരിൽ ഇരയെ കൊല്ലാൻ കഴിയുന്ന രീതിയിലുള്ള ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. കൊമോഡോ ഡ്രാഗണുകളെ കുറിച്ചുള്ള പഠനം ഗവേഷകർക്കിടയിൽ എന്നുമൊരു തർക്കവിഷയമാണ്. ഇവരുടെ ആക്രമണത്തിൽ ജീവൻ നഷ്ടമാകുന്നത് വിഷം കാരണമെന്ന് ഒരു വിഭാഗം ഗവേഷകർ അഭിപ്രായപ്പെടുമ്പോൾ മറ്റൊരു വിഭാഗത്തിൻ്റെ അഭിപ്രായത്തിൽ ഇവയുടെ ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ബാക്ടീരിയകളാണ് മരണത്തിന് കാരണം. എന്നാൽ ആധുനിക പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് വിഷവും ബാക്ടീരിയകളുടെ പ്രവർത്തനവും ഒരുപോലെ മരണത്തിന് കാരണമാകുന്നുണ്ടെന്നാണ്. 8 മാസത്തോളം എടുത്താണ് ഇവരുടെ മുട്ടകൾ വിരിയാറുള്ളത്. ഒരു സമയം 20 മുട്ടകൾ വരെ ഇടാറുണ്ട്. 8 മുതൽ 9 വർഷം വരെ എടുത്താണ് ഇവർ പ്രായപൂർത്തിയാകുന്നത്. 30 വർഷമാണ് ഇവരുടെ ശരാശരി ആയുസ്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചറിന്റെ റെഡ് ലിസ്റ്റിൽ ഗുരുതരമായ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിലാണ് ഇവർ ഉൾപ്പെടുന്നത്. നിയമവിരുദ്ധമായ വേട്ടയാടലുകളും കാലാവസ്ഥാ വ്യതിയാനവുമാണ് ഇവരെ വംശനാശത്തിന്റെ വക്കിലെത്തിച്ചത്. പല്ലിവംശത്തിലെ ഫീമൻ എന്ന തലയെടുപ്പോടെ കൊമോഡോ ഡ്രാഗണുകൾ തങ്ങളുടെ യാത്ര തുടരുന്നു.